ഉണ്ടാക്കുന്നത് ചിക്കൻ ഉപയോഗിച്ച് സേമിയ ബിരിയാണിയാണ്. അതിനുവേണ്ടി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നേരത്തെ പെരക്കി വെച്ച ചിക്കനാണിത്. ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ബിരിയാണിക്ക് വേണ്ട സേമിയം വേവിച്ചെടുക്കാം. സേമിയം വേവിക്കുന്നതിന് വേണ്ടി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി സേമിയം ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഫ്രൈ ആയി വരണം. സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലേക്ക് കോരി മാറ്റാം. എല്ലാ സേമിയവും ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സേമിയം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ നല്ലവണ്ണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സേമിയം ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ആ പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 5 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരുംജീരകം, ചെറിയ ജീരകം, കറിവേപ്പില, മല്ലിയില, പൊതിനയില എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി വെക്കുക. ആഹാ, ഇത് നല്ല മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കുക.
masala pitikkunnathinu vendi korchu samayam moodi vekkam. Ini namukku idilekku manjappu serthu kodukkam. Ini idilekku nammal nerathe vevichedutha seniyam ittu kodukkam. ഇതിലേക്ക് കാരറ്റും മല്ലിച്ചപ്പും ചേർക്കുക. ഇനി ഇത് ലോ ഫ്ലെയിം ആക്കി വെച്ച് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം.